നമസ്കാരം, എല്ലാവർക്കും ആയുർടോക് സെന്റൻസിലേക്ക് സ്വാഗതം. ചർമ്മ സംരക്ഷണം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കേശ സംരക്ഷണം. അപ്പൊ ഇന്ന് കൂടുതലായിട്ടും മുടി കൊഴിച്ചിൽ, അകാല നര, അതുപോലെ തന്നെ താരൻ, അങ്ങനെ ഒരുപാടേറെ പ്രശ്നങ്ങൾ നമ്മളിൽ പലരും തന്നെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും നല്ലൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ മുടി കെയർ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉള്ളോടുകൂടി നല്ല നീളത്തിലുള്ള മുടി സ്വന്തം വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ആയുർടോക് സെന്റൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളതാണ് ഓയിൽ മസാജ്. അപ്പൊ നമ്മൾ വേണ്ട രീതിയിൽ തലയിൽ എണ്ണ തേച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ട്, അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ടും നല്ലോണം നീളം വെക്കാനായിട്ടും ഒക്കെ തന്നെ ഇത് സഹായിക്കും. അപ്പൊ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹെർബൽ ഹെയർ ഓയിൽ യൂസ് ചെയ്യാം. കറിവേപ്പിന്റെ ഇല, അതുപോലെ തന്നെ കയ്യോന്നി, അങ്ങനെയൊക്കെയുള്ള ഉലുവ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഔഷധങ്ങളൊക്കെ ചേർത്ത് നമുക്കൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കുന്തളകാന്തി ഓയിലോ അല്ലെങ്കിൽ മാലത്യാദി തൈലം പോലെയുള്ള നല്ല ആയുർവേദ തൈലങ്ങൾ നമ്മുടെ ഹെയർ പ്രോബ്ലംസ് അനുസരിച്ച് ഏറ്റവും നല്ലത് ഏതാണോ എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് ഓയിൽ മസാജ് ചെയ്യാം. എപ്പോഴും തന്നെ നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് അത് ചൂടാക്കരുത്. ആദ്യം നമ്മളൊരു ചെറിയൊരു പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇത് ഇറക്കി വെച്ച് വേണം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ. ആ ചൂടോടുകൂടിയിട്ട് നമ്മൾ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ചു പിടിപ്പിക്കാം. അപ്പോൾ തേച്ചു പിടിപ്പിക്കുമ്പോൾ തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുടിയുടെ ഇഴകളിൽ, അതുപോലെ തന്നെ മുടിയുടെ ടിപ്പിലൊന്നുമല്ല നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എപ്പോഴും തന്നെ നമ്മുടെ സ്കാൽപ്പിലാണ് നന്നായിട്ട് നമ്മൾ എണ്ണ തേക്കേണ്ടത്. അപ്പൊ എണ്ണ നമ്മുടെ കൈക്കുമ്പിളിലേക്ക് എടുത്ത് നമ്മുടെ നിറുകിൽ ഒഴിച്ച് തേച്ചു കുളിക്കുകയാണ് എപ്പോഴും തന്നെ വേണ്ടത്. അപ്പോൾ അങ്ങനെ തേച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ശരിക്കുള്ള ഒരു ഗുണം കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ കഴിഞ്ഞ് മുടി നമുക്ക് നന്നായിട്ട് കഴുകി കളയാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ എണ്ണ തേച്ച് കഴിഞ്ഞ് ഒരു 35 മിനിറ്റിന് ശേഷം ആ ഒരു എണ്ണമായി നമ്മുടെ മുടിയിൽ നിന്ന് കഴുകി കളയാവുന്നതാണ്. അപ്പൊ കഴുകി കളയാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് താളികളാണ്. ഒന്നുകിൽ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ പൂവും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെമ്പരത്തി താളി ഉണ്ടാക്കാം. അതല്ലെങ്കിൽ വെള്ളിയില താളി, പാടത്താളി, ഇതെല്ലാം തന്നെ നല്ലതാണ്. അപ്പൊ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നാട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ ഇലയാണെങ്കിലും പൂവാണെങ്കിലും ഒക്കെ ഉണക്കി പൊടിച്ച് എടുത്തു വെച്ചിട്ട് പിന്നീട് അത് കഞ്ഞിവെള്ളത്തിലോ അതല്ലെങ്കിൽ തേങ്ങാപ്പാലിലൊക്കെ തന്നെ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്തരത്തിൽ താളിയാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഒരു മൈൽഡ് ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മുടി കഴുകി കളയാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഓയിൽ മസാജ് എന്ന് പറയുന്നത് നല്ലോണം ഓയിലി സ്കാൽപ്പ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. അല്ലാത്തവരൊക്കെ ആൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും ഇത്തരത്തിലൊരു ഓയിൽ മസാജ് ചെയ്യുന്നത് നമ്മുടെ മുടിക്കും നല്ലതാണ്, അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടാനൊക്കെ തന്നെ ഇതുപോലെ തന്നെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെയർ പാക്സ് ആണ്. ഇന്ന് ഒരുപാടേറെ ഹെയർ പാക്കുകൾ അവൈലബിൾ ആണ്. അപ്പൊ എപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലതെന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഹെയർ പാക്കുകളാണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും മികച്ച ഒന്നെന്ന് പറയുന്നതാണ് മുട്ട. മുട്ടയിൽ ധാരാളമായിട്ട് പ്രോട്ടീൻസ്, അതുപോലെ തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട്, ധാരാളം മിനറൽസ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. മുട്ട നമ്മൾ കഴിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇത്തരം പാക്സ് ഒക്കെ ആയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മുടെ മുടിക്ക് നല്ലതാണ്. മുടി നന്നായിട്ട് നീളം വെക്കാനായിട്ടും അതുപോലെ തന്നെ മുടിയിലുള്ള ആ കെരാറ്റിൻ്റെ എമൗണ്ട് കൂടാനായിട്ടും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന കേസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് മുടിക്ക് നല്ലൊരു സ്മൂത്ത് ഷൈനി ലുക്കൊക്കെ കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള എഗ്ഗ് കൊണ്ടുള്ള ഹെയർ പാക്സ് സഹായിക്കും. മുട്ടയുടെ വെള്ളയിൽ ധാരാളമായിട്ട് പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് അവരുടെ സ്കാൽപ്പിൽ കൂടുതലും ഓയിലിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു ഓയിലി നേച്ചർ കുറച്ച് കുറയ്ക്കാനായിട്ട് മുട്ടയുടെ വെള്ള വളരെയധികം സഹായിക്കും. അതേസമയം മുട്ടയുടെ മഞ്ഞയിൽ പ്രോട്ടീൻ്റെ എമൗണ്ട് കുറച്ച് കുറവാണ്, അതേസമയം വൈറ്റമിൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ മിനറൽസും ഉണ്ട്, നിയാസിൻ, അതുപോലെ തന്നെ റൈബോഫ്ലാവിൻ ഒക്കെ എന്ന് പറഞ്ഞിട്ടുള്ള മിനറൽസ്, അതുപോലെ തന്നെ പൊട്ടാഷ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, അത്തരത്തിലുള്ള മിനറൽസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ മുട്ടയുടെ മഞ്ഞ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കാണ്. അപ്പൊ അവരുടെ ആ ഒരു സ്കാൽപ്പിന്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ട് കൂടി മുട്ടയുടെ മഞ്ഞ സഹായിക്കും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എഗ്ഗ് ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ഹെയർ പാക്സ് യൂസ് ചെയ്യാം. അപ്പൊ ഇത്തരത്തില് നമുക്ക് മുടിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെയർ പാക്സ് ഞാനിവിടെ പറയാം. ഒന്നാമതായിട്ട് ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് മുട്ടയും 2 മുട്ട എടുക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിന് തേനും, അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈരും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഹെയർ പാക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതലും ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് തന്നെ നല്ലതാണ് പഴം, നല്ലോണം പഴുത്ത പഴവും അതുപോലെ തന്നെ പാലും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ 2 ഹെയർ പാക്കും തന്നെ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്.
ഇനി ഓയിലി സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ അവർക്ക് മുട്ടയുടെ കൂടെ മുൾത്താണിമെട്ടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ മുൾത്താണിമെട്ടി ചേർത്ത് കഴിയുമ്പോൾ മുടിയിലുള്ള എക്സസ് ആയിട്ടുള്ള ഒരു ഓയിലിന്റെ അംശം പോകാനായിട്ട് അത് സഹായിക്കും. പിന്നെ അധികം സെൻസിറ്റീവ് ഒന്നും അല്ലാത്ത സ്കാൽപ്പാണ് ഓയിലി സ്കാൽപ്പും കൂടെ ആണ് എന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ തുള്ളി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഹെയർ പാക്ക് ആയിട്ട് കൂടെ യൂസ് ചെയ്യാം. വെറുതെ മുട്ടയുടെ മുട്ട തന്നെ നന്നായിട്ട് അടിച്ച് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, മുട്ടയുടെ വെള്ളം നന്നായി അടിച്ച് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ തേൻ ചേർത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലോ തന്നെ അതും നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹെയർ പാക്ക് ഒക്കെ തന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ മുടിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് തരാനും മുടി വളർച്ച കൂട്ടാനായിട്ടൊക്കെ തന്നെ അത് സഹായിക്കും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം ഒക്കെയാണ്. അപ്പൊ ധാരാളമായിട്ട് വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണം, പ്രത്യേകിച്ച് വൈറ്റമിൻ എ അതുപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ട് കൂടുതലായിട്ടും മുടിയൊഴിച്ചിൽ കാണാറുണ്ട്. അപ്പൊ പുറ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അധികം വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്താണെന്ന് വെച്ചാൽ അധികം വെയിലൊന്നും കൊള്ളില്ലല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അമിതമായിട്ട് ഉണ്ടാവുന്ന മുടികൊഴിച്ചില്. അപ്പൊ ഇത്തരത്തിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ കുറച്ചാണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് വെച്ചിട്ട് തന്നെ അത്തരത്തിലുള്ള ഫുഡൊക്കെ കൂടുതലായിട്ടും കഴിച്ച് അത്തരത്തിലുള്ള ഡെഫിഷ്യൻസി ഒക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതേസമയം കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ കൂടുതലായിട്ടും ഈ ഒരു തണുപ്പുള്ള സ്ഥലത്തൊക്കെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കഴിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അത്തരത്തിൽ വൈറ്റമിൻസ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ, മുട്ടയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇലക്കറികൾ, ചീര അങ്ങനെയുള്ള ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ ചെറുവക മീനുകൾ കഴിക്കുന്നത്, അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ, ക്യാരറ്റ് ജ്യൂസ് ആയിട്ടൊക്കെ കഴിക്കുന്നതൊക്കെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കും. അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എത്ര തന്നെ ഓയിൽ മസാജ് ആണെങ്കിലും അല്ലെങ്കിൽ ഹെയർ പാക്സ് ആണെങ്കിലും ഒക്കെ ചെയ്താൽ തന്നെയും നമ്മൾ ഇന്റേണൽ ആയിട്ട് നല്ല പോഷകപ്രദമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു തിക്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ് അപ്പിയറൻസും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. ഒരു ദിവസം ഒരു 12 ഗ്ലാസ് വെള്ളം കുടിക്കുക. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ വെള്ളം ശരിക്കും കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് എഫക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയിനൊക്കെ തന്നെ എഫക്ട് ചെയ്യും. മുടി പൊട്ടിപ്പോവാനൊക്കെ തുടങ്ങും. അതുപോലെ തന്നെ അമിതമായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകും. അപ്പൊ വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉറക്കം. കൃത്യമായിട്ട് ഉറങ്ങുക. അത്യാവശ്യം ഒരു 6-7 മണിക്കൂർ ദിവസവും നന്നായിട്ട് ഉറങ്ങണം. നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുടീനെ നമ്മൾ വേണ്ട രീതിയിൽ കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ മുടീനെ കെയർ ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് മുടി വളരുന്നത്. അപ്പൊ അമിതമായിട്ട് ഹെയർ സ്റ്റൈലിംഗ് പ്രൊഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് സ്ട്രൈറ്റ് ക്ലീനിങ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ, എപ്പോഴെപ്പോഴും ചെയ്തു കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ചൂട് തട്ടിയിട്ട് മുടി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ സ്ട്രൈറ്റനിങ് ആണെങ്കിലും അതുപോലെ തന്നെ മുടി ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക, ഡെയിലി ഒന്നും യൂസ് ചെയ്യാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കൂടുതലായിട്ടും പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നല്ലോണം വെയിലത്തൊക്കെ പോകുമ്പോൾ ദീർഘദൂരമായിട്ടുള്ള യാത്രകൾക്കൊക്കെ പോകുന്ന സമയത്ത് മുടി നന്നായി പിന്നിയിട്ടതിന് ശേഷം എന്തെങ്കിലും സ്കാർഫ് ഒക്കെ വെച്ച് മുടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് നമ്മുടെ മുടിക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മുടി അമർത്തി വലിച്ച് ചീകാതിരിക്കുക. അങ്ങനെ ചീകിക്കഴിയുമ്പോൾ മുടി പെട്ടെന്ന് പൊട്ടിപ്പോരാനായിട്ട് ചാൻസ് ഉണ്ട്. മുടി ഒരു 60% മുതൽ 70% വരെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം വേണം മുടിയിൽ എന്തെങ്കിലും കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട്. അതുപോലെ ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ മുടി നന്നായിട്ടൊന്ന് ചീകി മുടിയിൽ കെട്ടൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഓയിൽ മസാജ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് മുടി അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇട്ടതിന് ശേഷം ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും തന്നെ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ നിവർന്ന് നിന്ന് മുടിയിൽ ഓയിൽ മസാജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ്നെസ് നമ്മൾ അപ്സൈഡ് ഡൗൺ ആയിട്ട് മുടി ഇട്ടതിന് ശേഷം മസാജ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി അഞ്ചാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് അമിതമായിട്ട് മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സാധാരണ രീതിയിൽ ഒരു 50 മുടി മുതൽ 100 മുടി വരെ കൊഴിയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ മുടി നമുക്ക് പിന്നീട് റീഗ്രോ ചെയ്യുകയും ചെയ്യും. അതേസമയം കൂടുതലായിട്ട് നമുക്ക് മുടി കൊഴിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും അതിനൊരു കാരണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മുടി പാച്ചസ് ആയിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അതായത് കോയിൻ ഷേപ്പിൽ പല ഭാഗത്തു നിന്നും മുടി പോകുന്ന ഒരു കേസ് ഉണ്ട്, അതിന് അലോപേഷ്യ ഏരിയേറ്റ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ മുടി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നതെന്ന് നോക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം. അപ്പൊ മുടി കൊഴിച്ചിൽ ഇപ്പൊ യൂഷ്വലായിട്ടും കാണുന്ന 2 കേസസ്, ഒന്ന് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ്, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് അമിതമായിട്ട് മുടി കൊഴിച്ചിൽ കാണാറുണ്ട്.
അപ്പൊ അങ്ങനെ മുടി കൊഴിച്ചിൽ വരുന്നുണ്ടെങ്കിൽ സപ്ലിമെന്റ്സ് ഒക്കെ എടുത്ത് ആ ഒരു വൈറ്റമിൻ ഡിയുടെ പ്രശ്നം അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി പരിഹരിക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം ആണ്. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും ഡയറ്റ് കൊണ്ടും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഹൈപ്പോതൈറോയിഡിസം നോർമൽ ആക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള ഹെയർ പാക്സും അതുപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടേ നമുക്ക് മുടി നന്നായിട്ട് വളരുള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കും നമുക്ക് കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത്. അപ്പൊ ടെമ്പററി ഹെയർ ലോസ് ഒക്കെ ആണെങ്കിൽ സാധാരണ പ്രസവം കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ മെനോപോസിന്റെ ടൈമിൽ അതായത് ആർത്തവ വിരാമത്തിന്റെ സമയത്തൊക്കെ തന്നെ കാണാറുണ്ട്. പക്ഷെ അത് ടെമ്പററി ആണ്. ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ തന്നെ മുടി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാരമാണ് ഇപ്പോഴും തന്നെ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ വേറൊരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.